ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ജീവന്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി സദൃശ്യവാക്യങ്ങൾ, അതായത് പ്രോവർബ് 20-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഇന്നത്തെ താക്കോൽ വാക്യമായിട്ട് എടുക്കുന്നു. അലസർ കാലോചിതമായി നിലം ഉഴുതുമറിക്കുന്നില്ല, തന്മൂലം കൊയ്ത്ത് കാലത്ത് വിളവെടുപ്പിനായി പരതും, ഒന്നും തന്നെ ലഭിക്കുകയുമില്ല. ഇത് വിശുദ്ധ ബൈബിളിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് വരുന്നതായ പ്രോവർബ് സദൃശ്യവാക്യങ്ങൾ എന്ന പുസ്തകത്തിലെ 20-ാം അധ്യായം 4-ാം വാക്യമാണ് ഇതെടുത്തത്. ഈ വാക്യങ്ങൾ ശലോമോൻ എന്ന ആളാണ് എഴുതിയത്. അതായത് ദാവീദിൻ്റെ പുത്രനായ, ദാവീദ് ബത്സേബ ദമ്പതികളുടെ പുത്രനായ ശലോമോൻ അടുത്ത യെരുശലേമിൽ രാജാവായിരിക്കുമ്പോൾ സഭയിലെ പ്രാസംഗികനും എഴുത്തുകാരനും രാജാവും എല്ലാം ആയിരുന്ന ആളാണ്. അദ്ദേഹം തൻ്റെ വിഷയത്തെ ആസ്പദമാക്കി പ്രോവർബ് സദൃശ്യവാക്യങ്ങൾ എഴുതിയതാണ് ഇത്. ഈ ഭാഗത്ത് 20-ാം അധ്യായം 4-ാം വാക്യത്തെ സദൃശ്യവാക്യങ്ങൾ, അലസർ കാലോചിതമായി നിലം ഉഴുതു മറിക്കുന്നില്ല, തന്മൂലം കൊയ്ത്തുകാലത്തെ വിളവെടുപ്പിനായി പരതും, ഒന്നും തന്നെ ലഭിക്കുകയില്ല. അതായത് നിലം ഉഴുന്നത് ഒരു വർഷം കാലേക്കുട്ടി മുൻപേ ആണ്. അടുത്ത വർഷം കൃഷി ചെയ്യണമെങ്കിൽ, അടുത്ത വർഷം കൃഷി ലഭിക്കണമെങ്കിൽ നമ്മൾ ഇന്നേ നിലമുഴുത് കൃഷി ഇറക്കണം, അടുത്ത വർഷത്തേക്കുള്ള ഗോതമ്പ് കൃഷി കിട്ടാൻ വേണ്ടി. അതായത് ജോലി ചെയ്യുവാൻ ഇഷ്ടമില്ലാത്തവൻ, ലേസി ഫെലോ, അലസർ ജോലി ചെയ്യുന്നില്ല. ഈ വാക്യങ്ങളെക്കുറിച്ച് സാധാരണ ആരും വിശുദ്ധ ബൈബിളിൽ നിന്നും ഉദ്ധരിച്ച് പറയാറില്ല. കാരണം പറയുന്നത് തന്നെ ദശാംശത്തെക്കുറിച്ചോ അതിനോടനുബന്ധിച്ചുള്ള വാക്യങ്ങളെക്കുറിച്ചോ ഒക്കെ ആയിരിക്കും കൂടുതൽ നമുക്ക് കേട്ടിട്ടുള്ളത്. ഇവിടെ പറയുന്നതായ ഭാഗം എല്ലാവരും നല്ല ജോലി ചെയ്യണം എന്നുള്ളതാണ് വിശുദ്ധ ബൈബിളിൻ്റെ പല ഭാഗത്തെയും ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാവരും നല്ല രീതിയിൽ ജോലി ചെയ്യണം. എല്ലാവരും എന്ന് പറയുമ്പോൾ ശാരീരിക സുഖമുള്ളവരും യൗവനകാലത്തും ചെയ്യണം. വയസ്സ് ചെന്നവരോ ജോലി ചെയ്യാൻ പറ്റാത്തവരോ രോഗിയായവരോ ജോലി ചെയ്യുവാൻ പറ്റത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ യൗവനകാലത്ത് ജോലി ചെയ്യാവുന്ന അവസ്ഥയിൽ ജോലി ചെയ്യണം. അങ്ങനെ ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാൾക്കാരെയാണ് ഇവിടെ പറയുന്നതായ വാക്യത്തിൽ തുടങ്ങുന്നത്. അലസർ കാലോചിതമായി നിലമുഴുതു മറിക്കുന്നില്ല. അതിൻ്റെ ആവശ്യം കാലോചിതമായി എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ അനുസരിച്ച് ഒരു സമയത്ത് ഒരു മഴ പെയ്തു കഴിയുമ്പോൾ നിലം ഉഴുവണം, പിന്നെ ഒരു അടുത്ത മഴ കിട്ടുമ്പോൾ നിലത്തിൽ വിത്ത് വിതയ്ക്കണം. അങ്ങനെ കാത്തിരുന്ന് വളവുമൊക്കെ ചേർത്ത് കാത്തിരുന്ന് അടുത്ത വർഷത്തോളം അടുക്കാറാവുമ്പോൾ ഗോതമ്പ് കൃഷി, ഗോതമ്പെന്നല്ല ഏത് തന്നെയായാലും കൃഷി വിളവെടുപ്പിനുള്ള കാലമാകും. അവർക്ക് അത് കൊയ്ത് അവരുടെ ധാന്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഈ കൃഷിയെന്ന് മാത്രമല്ല ഏത് കാലത്തെക്കുറിച്ചായാലും ജോലി ചെയ്യുന്നത് അവർ പൈസ ഉണ്ടാക്കും. പൈസ എന്ന് പറഞ്ഞാൽ മണി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മണി എന്ന് പറയുമ്പോൾ നാം വിചാരിക്കുന്നത് പർച്ചേസിങ് പവർ, അതായത് നമ്മൾക്ക് എന്ത് പർച്ചേസ് ചെയ്യണമോ എന്ത് വാങ്ങിക്കണമോ അതിനുള്ള കപ്പാസിറ്റി, അതിനുള്ള കേപ്പബിലിറ്റിയാണ് മണി എന്ന് പറയുന്നത്. ഒരാളുടെ ചെലവിനനുസരിച്ച് വരവില്ലെങ്കിൽ ജീവിക്കുവാൻ വളരെ പ്രയാസമാണ്. ജീവിക്കുവാൻ പ്രയാസപ്പെടാതെ ജോലി ചെയ്ത് പർച്ചേസിങ് പവർ നമ്മളിലേക്ക് ഉണ്ടാക്കി വെക്കണം. അത് കഴിഞ്ഞ പുസ്തകത്തിൽ ഞാൻ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞു, സമ്പത്ത് കൊണ്ട് ഒന്നും നേടുന്നില്ല, സമ്പത്ത് മരിച്ചതിന് ശേഷം ആത്മാവിൻ്റെ ശുദ്ധിക്ക് വേണ്ടി, ആത്മാവിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സമ്പത്ത് ഉപകരിക്കുന്നില്ല. എങ്കിൽ തന്നെയും ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മളുടെ ചെലവിനുള്ളതായ സാമ്പത്തിക സ്ഥിതി നാം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കാതിരിക്കുന്നവരെ ബുദ്ധിമാന്മാരും മടയന്മാരുമായിട്ടാണ്
വിശുദ്ധ ബൈബിൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ആലസർ കാലോചിതമായി നിലം ഉഴുതുമറിക്കുന്നില്ല. ഉഴുതു പറഞ്ഞാൽ കാളയൊക്കെ വെച്ച് പൂട്ടി കുനിഞ്ഞ, അതായത് അലസരായിട്ടുള്ളവർ ഒരു ജോലിയും ചെയ്യുന്നില്ല. അങ്ങനെ വിശുദ്ധ ബൈബിളിന് പുറത്ത് പള്ളിക്കുടങ്ങളിൽ പഠിപ്പിക്കുന്നത് ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ കരുതി ജോലി ചെയ്യുക നീ. അതുകൊണ്ട് ദീർഘമായ കൈകളെ തന്നെ, അതായത് മനുഷ്യൻ്റെ ഒത്ത ഒരു നീളത്തിനനുസരിച്ച് രണ്ട് കൈകളുടെയും രണ്ടറ്റത്ത് വന്ന് നിന്ന് പിടിച്ചു നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ ആ മനുഷ്യൻ്റെ നീളത്തിനനുസരിച്ച് കൈകളിലും നീളമുണ്ട്, കൈകളിലും നെഞ്ചൂടെ ചേർത്താൽ. അതുപോലെ അത്രയും വലിയ കൈകൾ കിട്ടിയിട്ട് ജോലി ചെയ്യണം എന്നാണ് കവിയും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വിശുദ്ധ ബൈബിളിൽ പറയുന്നതാണ് അലസരായി കഴിയരുത്, ജോലി ചെയ്യണം. വിശുദ്ധ ബൈബിളിൽ 24:30 അലസരുടെ കൃഷിയിടം കണ്ടു. അലസരുടെ കൃഷിയിടത്തോടുകൂടി ഈ രാജാവാണ് ഇത് എഴുതിയിരിക്കുന്നത്. ശലോമോൻ രാജാവാണ് അലസരുടെ കൃഷിയിടം കണ്ടിട്ട് പറയുകയാണ്, അവിടെ മുൾച്ചെടികളും പോച്ചകളും കളകളുമായി നിറഞ്ഞിരിക്കുന്നു. രാജാവ് അതിലെ നടന്നു പോയപ്പോൾ കണ്ടിട്ട്, ഈ നിലം കണ്ടിട്ട് ആ നിലത്തിൽ ജോലിയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രോവർബ് 24:32 അതിനെ വിചിന്തനത്തിന് ആക്കിയപ്പോൾ, അനലൈസ് ചെയ്തപ്പോൾ, ഈ അലസരായിട്ടുള്ളവരുടെ ലേസിയായിട്ടുള്ളവരുടെ നിലത്തിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി നിലം ഒരുക്കിയിട്ടില്ല, കൃഷി ചെയ്തിട്ടില്ല, ഒന്നും സാധിച്ചില്ല. അങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് പറയുന്നേ, അവർ ലേസി ഫെലോസ്, ഒരല്പം കൂടി ഉറക്കം, കൈ കെട്ടിക്കിടക്കുക. പ്രോവർബ് 24:30 ഒരല്പം കൂടി ഉറക്കം, ഒന്നുകൂടി ഉറങ്ങണ്ട, ലേസി ഫെലോസ്, കുറച്ചുകൂടി ഉറങ്ങാം, കുറച്ചുകൂടി ഇറങ്ങാം, ക്ഷീണം മാറിയാലും ശരി, അവർക്ക് ജോലി ചെയ്യണമെന്നുള്ളതായ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടി ഉറങ്ങാം, കുറേ കൂടി ഉറങ്ങാം. അങ്ങനെയുള്ളവരെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ സദൃശ്യവാക്യങ്ങൾ 24:34 പറയുന്നു, ദാരിദ്ര്യം കൊള്ളക്കാരനെ പോലെ അവൻ്റെ വീട്ടിൽ വരും, ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവൻ്റെ വീട്ടിൽ ദാരിദ്ര്യം വരുന്നത്, ഇല്ലായ്മ വരുന്നത്, അവന് പർച്ചേസിങ് പവർ ഇല്ലാതെ വരുന്നത് കൊള്ളക്കാരനെ പോലെ. കൊള്ളക്കാരൻ എങ്ങനെയാണ് വരുന്നത്? ഏത് സമയത്തും പെട്ടെന്ന് വാക്ക് കിട്ടുന്നിടത്ത് അടിയാടി കൊള്ള കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കൊള്ളക്കാരൻ വരുന്നത് എവിടെയാണ് അവന് വാക്ക് കിട്ടുന്നത്, അവിടെ തന്നെ കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ്. അതേപോലെ ദാരിദ്ര്യവും ഏത് സമയത്തും എപ്പോഴും വരാം ഈ വേല ചെയ്യാത്തവൻ്റെ വീട്ടിൽ. അതായത് അലസനായിട്ടുള്ളവനെ, അലസൻ എന്നുള്ള പേര് പറഞ്ഞത് എല്ലാവരും ജോലി ചെയ്യാൻ ഒക്കത്തില്ല, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ ജോലി ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ജോലി ചെയ്യാത്തവരെ കുറിച്ചെന്നല്ല വിശുദ്ധ ബൈബിൾ പറയുന്നത്, അലസനെക്കുറിച്ചാണ്. അലസൻ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാതെ, ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രം ജോലി ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ പെട്ടതിനെയാണ് ഈ അലസനെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ അലസൻ്റെ വീട്ടിൽ ദാരിദ്ര്യം കൊള്ളക്കാരനെ പോലെ വരുമെന്നും വിശുദ്ധ ബൈബിളിൽ സദൃശ്യവാക്യങ്ങൾ 24:34 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ അലസനെ ആരെങ്കിലും പണിക്ക് ഏൽപ്പിച്ചാലോ, അതും പ്രോവർബിൽ അതിനുശേഷമുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അലസനെ തങ്ങളെ നിയോഗിക്കുന്നവന് കണ്ണിന് പുകയായിരിക്കും. കണ്ണിൽ പുക തട്ടുമ്പോൾ അവന്, ഒരു മനുഷ്യന് കണ്ണിൽ പുക തട്ടിയാൽ, തീയിടുമ്പോഴൊക്കെ കണ്ണിന് എവിടെങ്കിലുമൊക്കെ പുക പാർന്ന് കണ്ണിൽ പറ്റിയാൽ ഒരു വലിയ ഈർച്ചകേട് വരുന്നത് പോലെ, വലിയ മോശമായിട്ട് വരുന്നത് പോലെ, ഈ മനുഷ്യനെ ജോലിക്ക്, ജോലി ചെയ്യാത്തവനെ ജോലിക്കൊരു ദിവസത്തേക്ക് നിർത്തിയാൽ അവൻ ജോലി ചെയ്യാതെ അവൻ്റെ കുന്താടിയും പിടിച്ചുകൊണ്ട് വെറുതെ നിന്നുകളയും. അവനെ, അങ്ങനെയുള്ളവരെയാണ് നിയോഗിക്കുന്നവരെ കണ്ണിന് പുകയായിട്ടും വിനാഗിരി മനുഷ്യന് ബുദ്ധിമുട്ട് വരുന്നത് പോലെയും. 10 സദൃശ്യവാക്യങ്ങൾ 10:26 തങ്ങളെ നിയോഗിക്കുന്നവർക്ക് അലസർ പല്ലിന് വിനാഗിരിയും കണ്ണിന് പുകയും എന്ന പോലെയാകുന്നു. പല്ലിന് വിനാഗിരി തട്ടിയാൽ അത് പല്ല് ബുദ്ധിമുട്ട് തോന്നുന്നത്, വേദന തോന്നുന്നത് പോലെയും, പല്ല് ഊരിപ്പോന്നത് പോലെ തോന്നുകയും ചെയ്യുന്നത്. കണ്ണിൽ പുക തട്ടിയാൽ അതൊരു ഈർച്ചകേട് സംഭവിക്കും. അങ്ങനെയുള്ളതായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും ലേസി ഫെലോസിനെ, അതായത് അലസനായിട്ടുള്ള ഒരു മനുഷ്യനെ ജോലിക്ക് ആക്കുന്നവനും. അതവന് ബുദ്ധിമുട്ടായിരിക്കും. ഈ അലസൻ പറയുന്നത് ഇങ്ങനെയായിരിക്കും, അത് പ്രോവർബിൽ 22:13 പറയുന്നു, വഴിയിൽ സിംഹമുണ്ട്,
അത് ഉപദ്രവിച്ചു കളയും. 26:13 പറയുന്നു, ജോലിക്ക് പോയാൽ അവിടെ വഴിയിൽ സിംഹമുണ്ട്. അതൊരു ഉദാഹരണം പറഞ്ഞതാണ്, ആ സിംഹമുണ്ട് എന്നുള്ളതല്ല. അത് ഇവൻ ജോലിക്ക് പോയാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്, മറ്റ് പഴയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതായ ലേസി സ്വഭാവം കൊണ്ട്, അലസത സ്വഭാവം കൊണ്ട് എന്തെങ്കിലും എക്സ്ക്യൂസ്, അതായത് മറ്റെന്തെങ്കിലും പറഞ്ഞ് കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയെന്ന് ഉള്ളതാണ്. വിശുദ്ധ ബൈബിളിൻ്റെ പുതിയ നിയമത്തിലും പറയുന്നത്, വിശുദ്ധനായ പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരുന്ന പൗലോസും പത്രോസുമാണ് സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരുന്നത്. അങ്ങനെ അവരുടെ കൂടെ പലരും ഉണ്ടായിരുന്നു. എന്നാൽ പൗലോസ് ഏറ്റവും കൂടുതൽ സുവിശേഷങ്ങളും ലേഖനങ്ങളും എഴുതിയാളാണ്. അദ്ദേഹം സുവിശേഷകനായിട്ട് 10:1 നോക്കിയിരിക്കാതെ കൂടാരപ്പണി കൊണ്ട് താൻ ജോലി ചെയ്ത് കൂടാരപ്പണി തൊഴിലാക്കിയെടുത്തിട്ട് ആ പണിയിൽ കൊണ്ടാണ് പൗലോസ് അവിടുന്ന് ഉപജീവിച്ചത് എന്നും വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പിന്നെ വിശുദ്ധ ബൈബിൾ 15:12 ഒരു മുടിയൻ പുത്രനെ കുറിച്ച് പറഞ്ഞു, പ്രോഡിഗൽ സണ്ണിനെ കുറിച്ച് പറഞ്ഞു. അവരിൽ ഇളയ മകൻ, രണ്ട് മക്കളുണ്ടായിരുന്നു ഒരാൾക്ക്. അതിൽ ഇളയ മകൻ തൻ്റെ പ്രോപ്പർട്ടിയൊക്കെ ചോദിച്ചു, തൻ്റെ വീതം ചോദിച്ചുകൊണ്ട് പോയി എല്ലാം മുടിച്ച് എല്ലാം നഷ്ടപ്പെട്ടിട്ട് പിന്നെ പന്നിക്ക് കൊടുക്കുന്നതായ പന്നിയെ തീറ്റാൻ, ആരുടെയോ പന്നിയെ തീറ്റാനായി ആ പന്നിക്ക് കൊടുക്കുന്നതായ എന്തോ പയർ ഭക്ഷണത്തിന് യോഗ്യമല്ലാത്ത രീതിയിലുള്ള പയറിൻ്റെ അതുകൊണ്ട് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു എന്നും കാണുന്നു. അവനെക്കുറിച്ച് അവൻ ആദ്യമേ തന്നെ പിതാവിനോടൊത്ത് പിതാവിൻ്റെ വീട്ടിൽ സുഖമായി ഈ ജോലി ചെയ്ത് ജീവിക്കേണ്ടതിന് പകരം തൻ്റെ വീതവും വാങ്ങിച്ച് നഷ്ടപ്പെടുത്തിയിട്ട് വരുന്നതിനാൽ, അതേക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രധാന ഭാഗം, അങ്ങനെ നഷ്ടപ്പെട്ടവനെയും ദൈവം സ്വീകരിക്കുന്നു, ഈ വീണ്ടും അവനോട് ക്ഷമിച്ച് സ്വീകരിക്കും എന്നുള്ളതാണ് ആ ഉമ്മയുടെ പ്രധാന ഘടകമെങ്കിൽ തന്നെയും. അതൊരു മുടിയനായ ഒരു മനുഷ്യനായിരുന്നു. അവനെ തന്നെ പറയുന്ന മുടിയൻ പുത്രൻ, അതായത് പ്രോഡിഗൽ സണ്ണാണ് അവൻ. എങ്ങനെ ജോലി ചെയ്യാത്തവരെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പ്രോവർബ് 21:25 നമുക്ക് കാണുവാൻ കഴിയുന്നത്, അലസർ അവരുടെ അവസാനം മരണമാണ്, അവരുടെ കൈകൾ അധ്വാനം നിരസിക്കുന്നു, കൈകൊണ്ട് ജോലി ചെയ്യുന്നതിന് അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവരുടെ അവസാനം മരണമെന്നാണെന്ന് പ്രോവർബിലെ 21:25 നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 25:26 ഒരു മനുഷ്യന് 3 വേലക്കാരെ വിളിച്ച് തൻ്റെ കഴിവിനൊത്ത് താലന്തുകൾ ഏൽപ്പിച്ചിട്ട് പോയി. ആ വീട്ടുടയവൻ മറു രാജ്യത്തേക്ക് ഇവിടെ പോയപ്പോൾ ഒരുത്തനെ 5 താലന്ത് കൊടുത്തു, രണ്ടാമത്തവനെ 2 താലന്ത് കൊടുത്തു, മൂന്നാമത്തവനെ 1 താലന്ത് കൊടുത്തു. തിരിച്ചു വരുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ, ഒരു വർഷത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഓരോരുത്തരെയും വിളിച്ചു ചോദിച്ച്, നിങ്ങൾക്ക് തന്ന താലന്തുകൾ എന്തു ചെയ്തു? 5 താലന്ത് കിട്ടിയവൻ പറഞ്ഞു, ഗുരു അങ്ങ് 5 താലന്തല്ലേ ഏൽപ്പിച്ചുള്ളൂ, ഞാൻ 5 താലന്തും കൂടി ബിസിനസ് ചെയ്ത് ഞാൻ കച്ചവടം ചെയ്ത് 5 താലന്തും കൂടി നേടി. രണ്ടാമത്തവനെ വിളിച്ചു, അവൻ 2 താലന്ത് കിട്ടിയവൻ വീണ്ടും 2 കൂടി നേടി. 1 താലന്ത് കിട്ടിയവനോ, 1 താലന്ത് കിട്ടിയവൻ അതുകൊണ്ട് കുഴിച്ചിട്ടിട്ട് ഇടായിരുന്നു. അവനെക്കുറിച്ചാണ് വീട്ടുടയവൻ ചോദിക്കുന്നത്, നീ എൻ്റെ താലന്ത് എന്തുകൊണ്ട് ബാങ്കിൽ കൊണ്ടിട്ടില്ല? മത്തായിയുടെ സുവിശേഷം 25:27 എൻ്റെ പണം നിനക്ക് ബാങ്കിലെങ്കിലും ഇട്ട് പലിശ വാങ്ങിക്കാമായിരുന്നു. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് പലിശ വാങ്ങിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നു. ആ പറയുന്നത് കുടിയിടയിലുകളിൽ അന്നത്തെ കാലത്തും ഈ അടുത്ത കാലം വരെയും ഒരു ജന്മി ഉണ്ടെങ്കിൽ ജന്മി പരിസര പ്രദേശത്തെ കൃഷിക്കാർക്ക് കടം കൊടുത്തിട്ട് അമിത പലിശ വാങ്ങുന്നതിനെ കുറിച്ചാണ്. ഇന്നത്തെ ബാങ്കിൽ പൈസ ഇട്ടിട്ട് പലിശ വാങ്ങും, ബാങ്കിൽ നിന്ന് സർക്കാർ അനുവദിച്ചതായ നിയമനിരീതമായിട്ടുള്ള ബാങ്കിൻ്റെ പലിശയ്ക്ക് കുഴപ്പം ഇല്ല. അതാണ് മത്തായിയുടെ സുവിശേഷം 25:27 എൻ്റെ പണം നിനക്ക് ബാങ്കിലെങ്കിലും
ഇടാമായിരുന്നു, ബാങ്കിലിട്ടതിൻ്റെ ഞാൻ വന്ന് അതിൻ്റെ പലിച്ചോടുകൂടി വാങ്ങുന്നു. ദുഷ്ടനായ ദാസനെ, ദുഷ്ടനും മടിയനുമായ ദാസനെ, നമ്മുടെ ഇവിടുത്തെ പ്രസക്ത ഭാഗം ഇതാണ്. ഇതാണ് മടിയനായവൻ, അവനെ വിളിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു പറയുന്നതായ ഉപമയിൽ അവനെ ദുഷ്ടനായവൻ മടിയനായവനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് മടിയനായിരിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. മടിയനായവരുടെ ഈ ഭാഗത്തിൻ്റെ അവസാനമെല്ലാം ഇതിൻ്റെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള അർത്ഥത്തിലും പറയുന്നുണ്ട്. ഇവിടെ വേല ചെയ്യുന്നവനെ കുറിച്ച്, അവന് ഭൂമിയിൽ വേല ചെയ്ത് ജീവിക്കുവാനൊക്കും, അതായത് സമ്പത്ത് വർദ്ധിപ്പിച്ച് അതിൽ മനസ്സ് വെച്ച് തെറ്റായ രീതിയിൽ വേലക്കാരൻ്റെ കൂലി പിടിച്ചു പറിച്ചിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ മറ്റൊരുത്തനെ തട്ടിപ്പറിച്ചുകൊണ്ടോ മറ്റൊരുത്തൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ അന്യായമായി കൈക്കലാക്കിക്കൊണ്ടോ സംഭവിക്കുന്നതായ ധനത്തെയാണ് ആ ധനം നശിച്ചു പോകുന്നതാണ്, ആ ധനം ഉപകരിക്കുന്നില്ല എന്നും പറയുന്നത്. എന്നാൽ ധനത്തിന് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ധനത്തിന് പ്രാധാന്യം ഒന്നുമില്ല എന്നും അത് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം പർച്ചേസിങ് പവർ നമുക്ക് വേണം. നമുക്ക് വീണ്ടും അത് മാന്യമായ രീതിയിൽ അനുഗ്രഹീതമായിട്ട് പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ ആദ്യോടം തന്നെ നമ്മെ പ്രേരിപ്പിക്കുന്നത്. വേല ചെയ്യുക, വേല ചെയ്യാത്തവൻ തിന്നുകയും വരുതെന്ന് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സദൃശവാക്യങ്ങൾ 20:4 വായിക്കുന്നു, അലസർ കാലോചിതമായി നിലം ഉഴുതുമറിക്കുന്നില്ല, തന്മൂലം കൊയ്ത്തുകാലത്തെ വിളവെടുപ്പിനായി പരതും ഒന്നും തന്നെ ലഭിക്കുകയും ഇല്ല. സദൃശവാക്യം 24:30 നാം വായിച്ചാൽ, ഞാൻ അലസരുടെ കൃഷിയിടത്തിനരികിലൂടെയും ബുദ്ധിഹീനരുടെ ബുദ്ധി മുന്തിരിത്തോപ്പിനരികിലൂടെയും നടന്നുപോയി, രാജാവ് നടന്നുപോയതിനെ കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. സദൃശവാക്യങ്ങൾ 24:31 അവിടെയെല്ലാം മുൾച്ചെടികൾ പടർന്നു പിടിച്ചിരിക്കുന്നു, നിലമെല്ലാം കളകൾ മൂടിയിരിക്കുന്നു, അതിലെ മതിലുകൾ ഇടിഞ്ഞു പോയിരിക്കുന്നു. അതായത് അലസനായവരെ, അലസനായവരുടെ നിലത്തിന് അരികിൽ കൂടി രാജാവ് കടന്നു പോയപ്പോൾ ഈ അലസനായവർക്ക് നിലം എങ്ങനെ കിട്ടിയെന്നൊരു പക്ഷേ നമുക്ക് ന്യായമായി ചിന്തിക്കാം. അത് അവൻ്റെ ഹെറിഡിറ്ററി ആയിട്ട് അപ്പനപ്പൂപ്പന്മാരിൽ നിന്നും കിട്ടി വരുന്നതായ ഒരു പ്രോപ്പർട്ടി കൈമാറുന്ന അവസ്ഥയിലും അലസരായവർക്ക് പ്രോപ്പർട്ടി കിട്ടാറുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അവരെങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത്, അങ്ങനെ രാജാവ് ഇവിടെ കൂടി പോകുമ്പോൾ അവിടെ മുൾച്ചെടികളും കാടുകളും വളർന്നിട്ട് ശൂന്യമല്ലാത്ത വൃക്ഷവല്ലതാദികളാണ് അവിടെ കാണുന്നത്. ഉപയോഗമുള്ളതിനെ ഒന്നും കാണുന്നില്ല, കൃഷി ചെയ്യാതെ അവൻ ലേസിയായിട്ട് നടക്കുന്നു. സദൃശവാക്യങ്ങൾ 24:32 ഞാൻ നിരീക്ഷിച്ചവ വിചിന്തനത്തിന് വിധേയമാക്കി, ഞാൻ കണ്ടതിൽ നിന്നൊരു പാഠം പഠിച്ചു. അതായത് ഈ രാജാവ് പോകുമ്പോൾ കാടും മേടും തണിക്കുന്നത് അലസൻ്റെ കൃഷിഭൂമിയുടെ കൃഷി ചെയ്യാതെ ഇരിക്കുന്നതിനെക്കുറിച്ചാണ്. അലസനെക്കുറിച്ച് ഇവിടെ സദൃശവാക്യത്തിൽ മനസ്സിലാക്കുന്നെങ്കിൽ ഒരൽപ്പം ഉറക്കം, ഒരൽപ്പം മയക്കം, ഒരൽപ്പനേരം കൂടി കൈകൾ കെട്ടിപ്പിണച്ചുള്ള വിശ്രമം, അങ്ങനെ വിശ്രമത്തിന് വേണ്ടി വളരെ പ്രാധാന്യം കൊടുക്കുന്നതായ ഒരവസ്ഥയെക്കുറിച്ച് നമുക്ക് കാണാം. സദൃശവാക്യം 24:33 സദൃശവാക്യം 24:34 അങ്ങനെ ദാരിദ്ര്യനെ കൊള്ളുന്നില്ല, ജോലി ചെയ്യുവാൻ ഇഷ്ടപ്പെടപ്പെടാത്തവൻ്റെ, അലസനായവൻ്റെ, ലേസി ഫെലോയുടെ, അങ്ങനെ ദാരിദ്ര്യം കൊള്ളക്കാരനെ പോലെ നിൻ്റെ മേൽ ചാടി വീഴും, ദുർഭിക്ഷത ഒരു ആയുധപാണിയെപ്പോലെ നിന്നെ ആക്രമിക്കുമെന്ന് സദൃശവാക്യത്തിൽ നമുക്ക് കാണുന്നു. ജോലി ചെയ്യാത്തവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനില്ലാതെ, അവനെ കൊള്ളക്കാരൻ വരുന്നത് പോലെ ഭക്ഷണത്തിനുള്ള ഇല്ലായ്മ അവൻ്റെ വീട്ടിൽ ചാടിക്കിടക്കുമെന്നാണ് ശലോമോൻ രാജാവ് സദൃശ്യവാക്യങ്ങളിൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് വിശുദ്ധ ബൈബിളിലെ സദൃശ്യവാക്യങ്ങളിൽ ആണ് നാം ഈ കണ്ടത്. സദൃശ്യവാക്യം 21:25 വായിക്കുന്നു, അലസരുടെ അഭിലാഷം അവരുടെ മരണത്തിന് ഏൽപ്പിക്കുന്നു, അവരെ മരണത്തിന് ഏൽപ്പിക്കുന്നു. അലസരുടെ അഭിലാഷം കാരണം അവരുടെ കൈകളിലും ദുഹനം നിരസിക്കുന്നു. ഈ അലസരായ മനുഷ്യർ ജോലി ചെയ്യാത്തത് കൊണ്ട് അവരെ മരണത്തിന് തന്നെ ഏൽപ്പിക്കപ്പെടുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ മരണത്തിന് ഏൽപ്പിച്ചു പോകും എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. സന്ദർശവാക്യങ്ങൾ 10:26 അങ്ങനെ അലസരായവരെ ആരെങ്കിലും ജോലിക്കൊരു പക്ഷേ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിയോഗിക്കുന്നവർക്ക് അലസർ പല്ലിന് വിനാഗിരിയും കണ്ണിന് പുകയും എന്ന പോലെയാകുന്നു. അലസരെ ആരെങ്കിലും തൊഴിലിന് വിളിച്ചാൽ അവൻ ജോലി ചെയ്യത്തില്ല, പ്രശ്നം കൂടുതൽ വഷളാകത്തേ ഉള്ളൂ. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ വർണ്ണിക്കുന്നത്. അങ്ങനെ അലസന് പല എക്സ്ക്യൂസുകളുമുണ്ട്, വഴിയിൽ സുമുഖമുണ്ട്, വഴി അല്ലെങ്കിൽ ആ കുഴപ്പമുണ്ട്, ഈ കുഴപ്പമുണ്ട്, മറ്റേ കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യാനൊന്നും ഒക്കത്തില്ല, അതുകൊണ്ട്
അവൻ അലസനായി തന്നെ കഴിയണമെന്നാണ് അവന് മനസ്സിലാകുന്നത്. മത്തായിയുടെ സുവിശേഷം 25:26 വാക്യത്തിൽ നാം കാണുന്നു. അപ്പോൾ യജമാനൻ അവനോട് ഉത്തരം പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ദാസ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതരാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമെന്ന് നീ അറിഞ്ഞുവല്ലോ. അതിനുശേഷം പറയുന്നത്, നീ എൻ്റെ ഒരു താലന്ത് നീ എന്തുകൊണ്ട് ബാങ്കിൽ ഏൽപ്പിച്ചില്ല, അതിന് പലിശയോട് കൂടി ഞാൻ വാങ്ങിക്കാം എന്നായിരുന്നു വീട്ടുടയവൻ പറയുന്നത്. അത് വിശുദ്ധ ബൈബിളിലെ ഒരു ഉപമയിൽ നിന്നാണ്. എൻ്റെ പണം നിനക്ക് ബാങ്കിലെങ്കിലും നിക്ഷേപിക്കാമായിരുന്നില്ലേ, അങ്ങനെ ഞാൻ മടങ്ങി വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പലിശയെങ്കിലും എടുത്ത് നിനക്ക് ലഭിക്കുമായിരുന്നു, അങ്ങനെ പലിശയിൽ ഒരു ഭാഗമെങ്കിലും നിനക്ക് കിട്ടുമായിരുന്നു, നിനക്ക് കൂലിയായിട്ട് കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഇനി നിനക്ക് കൂലിയില്ല. ആ 1 രൂപ തന്നെ തിരിച്ചു വാങ്ങിച്ച ഒരു താലന്ത്, ഒരു താലന്ത് ഒരു ദിവസത്തെ കൂലി, ആ കൂലി തിരിച്ചു വാങ്ങിച്ചിട്ട് അവന് ഒന്നുമില്ലാത്തവനെ കുറിച്ച് ആണ് ഈ ഉപമയിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15 ഒരു കഥയാണ് പറഞ്ഞത്. അവർ ഇളയ മകൻ പിതാവിനോട്, അപ്പാസും സ്വത്തിൻ്റെ എനിക്ക് അവകാശപ്പെട്ട വീതം തരണം, അദ്ദേഹത്തിന് ലേസിവിനെ ജോലി ചെയ്യാൻ വയ്യാത്തണ്ട വീതം വാങ്ങിച്ച് കൊണ്ടുപോയി നശിപ്പിച്ചു എന്നിങ്ങനെക്കുറിച്ചുള്ള കാരണമാണ് നാം ഇവിടെ ചിന്തിച്ചത്. അങ്ങനെ ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഉള്ളടക്കമനുസരിച്ച് വിശുദ്ധ ബൈബിളിൽ ആദ്യോടെ നമ്മളെ ജോലി നല്ല രീതിയിൽ ചെയ്യുവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ജോലി ചെയ്യുക, വിശുദ്ധരാകേണ്ടി ജീവിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നമുക്ക് കഴിവുണ്ടെങ്കിൽ നാം ആവുന്നിടത്തോളം ജോലിയും ചെയ്ത് സമ്പദ്ഘടനയെയും നമ്മുടെ രാജ്യത്തെയും രക്ഷിക്കുവാൻ കഴിയും. അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. കഴിവുള്ളവർ ജോലി ചെയ്യുക, കഴിയുന്നിടത്തുള്ള ജോലി ചെയ്യുക. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിളിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ നാം താക്കോൽ വാക്യമായിട്ടെടുത്തത് സദൃശവാക്യം പ്രോവർബ് 20 അതിൻ്റെ 4 ആലസർ കാലോചിതമായി നിലം ഉഴുതു മറിക്കുന്നില്ല. കാലോചിതമായി എന്ന് പറഞ്ഞാൽ വേണ്ട സമയത്ത് നിലം പൂട്ടുക, നിലം കിളയ്ക്കുക, വേണ്ട സമയത്ത് പൂട്ടുകയും തന്മൂലം അടുത്ത സമയത്തേക്ക് അടുത്ത വർഷത്തേക്ക് കൊയ്ത്തുകാലത്ത് നിലം ഉഴുന്ന് ഉഴുതു വിതച്ചാൽ നിലത്ത് കൃഷി ചെയ്താൽ അടുത്ത സമയത്തേക്ക് അടുത്ത വർഷത്തേക്ക് വിളവെടുപ്പിൻ്റെ സമയത്ത് ലജ്ജിക്കേണ്ടതായ അവസരം വരത്തില്ല. പിന്നെ അന്ന് കൃഷിക്ക് വേണ്ടി ആഹാരത്തിന് വേണ്ടി പരതി നടക്കേണ്ടതില്ല എന്നാണ് സദൃശവാക്യം 20:4 നിന്നും നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് കൃഷിക്ക് മാത്രമല്ല, നാം ചെയ്യുന്നതായ എല്ലാ ജോലികൾക്കും ഉണ്ട്. നമ്മളെ പർച്ചേസിങ് പവർ കൂട്ടാൻ വേണ്ടി, നമ്മുടെ സാധനം വാങ്ങിക്കുവാനുള്ള കഴിവിനെ വലുതാക്കേണ്ടതിന് വേണ്ടി നാം ജോലി ചെയ്ത് മണി ഉണ്ടാക്കണം. ആ മണി ഉണ്ടാക്കിയാൽ, പർച്ചേസിങ് പവർ കൂട്ടിയാൽ, മണി ഒരു രീതിയിലല്ല പല രീതിയിലുമാകും, അതിനെയാണ് പർച്ചേസിങ് പവർ എന്ന് ഞാൻ ഇവിടെ പറയുന്നത്. ഒരു രീതിയിലെ പൈസ ആയാൽ വേറെ രീതിയിൽ, അങ്ങനെ ഏത് രീതിയിലായാലും നമ്മുടെ പർച്ചേസിങ് പവർ കൂട്ടാൻ വേണ്ടി, നമുക്ക് വേണ്ടുന്ന സമയത്ത് വേണ്ട വേണ്ടി നാം ജോലി ചെയ്യണമെന്നാണ് വിശുദ്ധ ബൈബിളിനെ ഉദ്ധരിച്ചുകൊണ്ട് ഞാനിവിടെ പറഞ്ഞത്. ഇത് കേട്ടതവരായ എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. തൽക്കാലം ഞാൻ ഇവിടുന്ന് പിന്മാറുന്നു.